Dashing through the snow in a one-horse open sleigh. All the streets we go, laughing all the way. Bells on bobtails ring, making spirits bright. Oh, fun it is to ride and sing and sleighing song tonight. Hey, jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride on a one-horse open sleigh. Hey, jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride on a one-horse open sleigh. Hello, hi, welcome back. എല്ലാവർക്കും മെറി ക്രിസ്മസ് ആശംസിക്കാൻ കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ക്രിസ്മസ് ട്രീ ഒക്കെ ആയിട്ട് അലങ്കരിക്കാൻ പറ്റുന്നൊരു ചെടീനെ പറ്റിയിട്ടാണ്. ക്രിസ്മസ് ട്രീ അല്ല, ജുനിപ്പർ സൈപ്രസ് അല്ലെങ്കിൽ ഗോൾഡൻ സൈപ്രസ് സെഡാർ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ചെടിയാണ്. ഓൾ ടൈം ഫേവറേറ്റ് ആണെന്ന് വേണേൽ പറയാം. മോസ്റ്റ്ലി എല്ലാവരുടെ വീട്ടിലും ഇതുണ്ടാകും. പക്ഷേ പലപ്പോഴും ഈ ചെടിക്കൊരു പ്രശ്നവും ഉണ്ടാവാറുണ്ട്. പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോയി, അല്ലെങ്കിൽ ഇലകളൊക്കെ ഇതിൻ്റെ ഈ ഒരു ഇതൊക്കെ പെട്ടെന്ന് ബ്രൗൺ കളറായി പെട്ടെന്ന് തന്നെ അത് നശിച്ചുപോയി. നമുക്കത് വീണ്ടെടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് എത്തുന്നതാണ് ഈ ഒരു ചെടി. പക്ഷേ എങ്ങനെ നിൽക്കുകയാണെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ നിൽക്കും. ഫെർട്ടിലൈസേഷൻ ഒന്നും ഒരുപാട് കൊടുക്കേണ്ടാത്തൊരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഏത് സ്ഥലത്ത് വെക്കണം, പിന്നെ അതിൻ്റെ വാട്ടറിങ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് പെട്ടെന്ന് ഒന്ന് കണ്ടുനോക്കാം. ഈ ഒരു ചെടിയുടെ കോമൺ നെയിം എന്ന് പറയുന്നത് സൈപ്രസ് ഫാമിലിയിൽ വരുന്നതാണ്. ഇത് പൊതുവെ കോണിഫറസ് ട്രീ വിഭാഗത്തിലാണ് ഇത് പെടുന്നത്. ഇതിൻ്റെ ലീവ്സിൻ്റെ ടെക്സ്ചർ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു നീഡിൽ ലൈക്ക് അല്ലെങ്കിൽ സ്കെയിൽ ലൈക്ക് ലീവ്സ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏകദേശം 10-75 സ്പീഷീസ് തന്നെ ഈ ഒരു ടൈപ്പിലുണ്ട്. അപ്പം എൻ്റെ അടുത്ത് 2-3 ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെ നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചത് അതിൻ്റെ ഒരു ഇലകളുടെ ഡിഫറൻസ് ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും സെയിം ആണെന്ന് വിചാരിക്കും. പക്ഷെ പിന്നെയാണ് നമുക്ക് മനസ്സിലാവുക, ഓക്കെ ഇത് ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാവുക. വളരെ വേഴ്സറ്റൈൽ ആയിട്ടില്ല, നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു ചെടി തന്നെയാണ്. പിന്നെ നമ്മൾ നടുന്ന മീഡിയത്തിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഗ്രോത്ത് കേട്ടോ. ഇപ്പം നമ്മൾ മണ്ണിലൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ്ലി നടുന്ന വെച്ചാൽ ഒരുപാട് ഹൈറ്റ്, അതായത് അത് മെച്യുർ ആവുന്ന വരെ അത് വലിപ്പം വെക്കും. അത് മെച്യുറായി കഴിഞ്ഞാലേ അതിൻ്റെ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യുള്ളൂ, അത്രയും ഹൈറ്റിലത് ഉണ്ടാകും. പക്ഷെ നമ്മൾ ഇപ്പം വലിയ വലിയ പോട്ടിലാണെങ്കിൽ വെക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടായിരിക്കും ഒരു ഗ്രോത്ത്. പിന്നെ നമ്മളതിന് കെയർ കൊടുക്കുന്നതിനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് പിന്നെ അതിന് കൊടുക്കുന്ന ഫെർട്ടിലൈസേഷനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അതിന് ഒരു ഗ്രോത്ത് ഉണ്ടാവുക. പിന്നെ ചെറിയ പോട്ട്സിലൊക്കെയാണ് വെക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ളൊരു ഗ്രോത്ത് ആയിരിക്കും. ഇനി ഇതിൻ്റെ ഷേപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പലവരും ഇത് കട്ട് ചെയ്തിട്ട് നല്ല ഷേപ്പിലൊക്കെ ആക്കിയിട്ട് ചിലവർ നിൽക്കും, പ്രൂൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ പ്രൂണിങ് ഒന്നും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, അതങ്ങനെ തന്നെ ലീവ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ തന്നെ ഈ ഒരു ഇതിൽ തന്നെ 3 തൈകളാണ് ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത്, 3 വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളിത് മണ്ണിലാണ് നടുന്നത് വെച്ചാൽ പ്രത്യേകിച്ചൊരു വളത്തിൻ്റെ ഒന്നും പ്രശ്നമില്ല. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു 50% സാധാരണ നമ്മളെ ഗാർഡൻ സോയിൽ, പിന്നെ ഒരു ഇത്തിരി കുറച്ച് മണൽ കൂട്ടിയിട്ടുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചകിരിച്ചോറ് ഒരു 10%, പിന്നെ ഒരു 10% കമ്പോസ്റ്റ്. ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് വളത്തിൻ്റെ ഒന്നും ഒരു കാര്യമില്ല, അത് അല്ലാതെ തന്നെ അത് വളർന്നോളും. വെള്ളം കൊടുക്കുന്ന കാര്യത്തിലും പിന്നെ വെക്കണ സ്ഥലത്തുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. ഇപ്പം ഇതിൻ്റെ അടിഭാഗമാണ്, അടിഭാഗത്ത് നിറയെ ഇങ്ങനെ കരിച്ചൽ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിസേഴ്സ് എടുത്തിട്ട് അതങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. അടിഭാഗത്ത് ഇത് വന്നു വെച്ചിട്ട് കുഴപ്പമില്ല, പക്ഷെ അത് മേലേക്ക് സ്പ്രെഡ് ചെയ്യാതെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ വെള്ളം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഇതിൻ്റെ മേലേക്ക് സ്പ്രേ ചെയ്യുന്നത് അത്ര നല്ലതല്ല തോന്നുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു ഫംഗൽ പ്രശ്നം പൊതുവേ വരുന്നതിനെ കൊണ്ട് ഇതാ ഞാനിങ്ങനെ ഒരു എൻഡോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൻറ്റി ഫംഗൽ പൗഡർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതിൻ്റെ ഒരു മെയിൻറ്റനൻസ് എന്ന് പറയുകയാണെങ്കിൽ. അതുമാത്രമാണ് പ്രത്യേകമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ അങ്ങനെ ഒരു ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ചെടികൾക്കൊക്കെ കുറച്ചിങ്ങനെ ചാണകവെള്ളം ഇങ്ങനെ നേർപ്പിച്ചിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി ഇതിന് ഒഴിച്ചു കൊടുക്കും. ഡെയിലി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പ്രത്യേകിച്ച്, പക്ഷേ കുറച്ചൊന്ന് എപ്പോഴെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി, അങ്ങനെയുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ വെള്ളം സോഗിയായിട്ട് നിൽക്കരുത്. ഇപ്പോൾ ഇതിൻ്റെ വേറൊരു വെറൈറ്റിയാണ്, ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതിനുള്ളത്. നല്ല ഭംഗിയാണ് കാണാട്ടെ, വളരെ സോഫ്റ്റാണ്. മറ്റേ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വലിയ ചെടീനെക്കാട്ടും കമ്പയർ ചെയ്യുമ്പം ഇത് വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ടെക്സ്ചറാണ് ഇതിൻ്റെ ഒരു ലീവ്സിനുള്ളത്. ഭയങ്കര സോഫ്റ്റാണ്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഇതിന് വരുന്നുണ്ട്. കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. നമ്മൾ ആദ്യം കണ്ട ആ ചെടീനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിലിപ്പോൾ ഒരുപാട് എണ്ണമായിട്ട് തൈകളായിട്ട് ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഒറ്റൊരു ഇതിൻ്റെ മേലെയല്ല ഉള്ളത്. മറ്റേത് കുറച്ച് സ്ലോ ആയിട്ട് ഒരു 3-4 തൈ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൽ കണ്ടില്ലേ, ഒരെണ്ണത്തിൽ തന്നെ ഒരുപാട് എണ്ണം ഇങ്ങനെ അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ. ഇത്ര എണ്ണം ഇങ്ങനെ ഒരുമിച്ച് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലുതായാലേ നമുക്ക് മനസ്സിലാവുള്ളത് എന്തൊക്കെയാണ് ഇതെങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സ്റ്റേജ് ഇങ്ങനെയാണ് കേട്ടോ.
പിന്നെ അത്യാവശ്യം നല്ല ലൈറ്റിൽ തന്നെ കിട്ടണം കേട്ടോ. നല്ല ലൈറ്റ് കിട്ടുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് കളറ് ശരിക്കും പുറത്തേക്ക് വരിക. മറ്റെന്താണെന്ന് വെച്ചാൽ തീരെ ലൈറ്റ് കിട്ടാത്തൊരു ഏരിയയിലാണെന്ന് വെച്ചാൽ പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും, പിന്നെ ഇത്രയൊരു ഭംഗി നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നല്ലൊരു ലൈറ്റിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കളറ് കണ്ടൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്, ഒരു യെല്ലോ ഷെയ്ഡ് തന്നെ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ലീവ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അത് മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലീവ്സ് കുറച്ചും കൂടി ഇങ്ങനെ തെറിച്ച് തെറിച്ചിട്ടാണ്, മറ്റേത് കുറച്ചിങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് കുറച്ച് തിന്നായിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ നോക്കിക്കാൻ കുറച്ചിങ്ങനെ ഒരു വിടർന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ പേര്, എനിക്കറിയില്ല. അപ്പം എല്ലാം ഏകദേശം ഒരേപോലെ തോന്നും നമ്മൾ വിചാരിക്കും, പക്ഷെ അടുത്ത് കൊണ്ടുവെക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് ശരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ആ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നതും ഈ ഒരു ടൈപ്പിൻ്റെ നിങ്ങളൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണേ. ആകെക്കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നന്നായിട്ട് ഡ്രെയിനേജ് ഉള്ളൊരു മണ്ണായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഫംഗൽ പൗഡർ എപ്പോഴും മറക്കാതെ ചെയ്യണം. മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ഫംഗൽ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വെള്ളം കൊടുക്കുമ്പം അതിൻ്റെ മേലേക്ക് വല്ലാതെ അങ്ങനെ മറ്റുള്ള ചെടികൾക്ക് നമ്മൾ മിസ്റ്റ് ചെയ്യില്ല, അതുപോലെ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതിൻ്റെ താഴെഭാഗം മാത്രം നനച്ചു കൊടുത്താൽ മതി. പൊതുവേ നമ്മൾ ഈ ഒരു ചെടി നല്ല കോർണറിലേക്ക് ഇങ്ങനെ മതിലിനോട് ചേർത്തിട്ടൊക്കെയും വെക്കുക. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, നമ്മൾ ഈ ചെടിയിലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് അതായത് ഇടയ്ക്കൊന്ന് തിരിച്ച് തിരിച്ച് കൊടുക്കണം അതിൻ്റെ സൈഡ്സ്. ചിലപ്പോൾ ആ ഒരു മതിലിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് വെളിച്ചോ വെയിലോ ഒന്നും കിട്ടാത്തൊരു ഏരിയ ആവും. അപ്പോൾ എപ്പോഴും നമ്മളത് തിരിച്ച് തിരിച്ച് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും ചെടി. പിന്നെ ഇങ്ങനെ ബ്രൗണിംഗ് ഒന്നും അങ്ങനെ പ്രത്യേകമായിട്ട് വരില്ല, അത് മാത്രമൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.